യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരു മനുഷ്യൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ഒരു പക്ഷി ജീവന് വേണ്ടി പിടയ്ക്കുന്നത് അദ്ദേഹം കാണുകയാണ്. ആ പക്ഷിയെ രക്ഷിക്കുവാനായി അദ്ദേഹം അടുത്തു ചെല്ലുവാനായി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഈ പക്ഷി പറന്നുയരുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അതിൻ്റെ ചിറകിനേറ്റ പരുക്കുമൂലം അത് വീണ്ടും നിലം പറ്റ് വീണു പോകുന്നു. പക്ഷേ ഈ മനുഷ്യൻ വീണ്ടും അടുത്തു ചെല്ലുവാനായി ശ്രമിക്കുമ്പോൾ ഈ പക്ഷി വീണ്ടും പറന്നുയരുവാനായിട്ട് പരിശ്രമിക്കുന്നു. എന്നാൽ വീണ്ടും വീണു പോകുന്നു. ഈ മനുഷ്യൻ അടുത്തു ചെല്ലുവാൻ ശ്രമിക്കുമ്പോൾ പക്ഷിക്ക് കൂടുതൽ മുറിവേൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിച്ച് ഈ പക്ഷിക്ക് എന്ത് സംഭവിക്കുമെന്നറിയുവാൻ ഈ പക്ഷിയെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് വേറൊരു പക്ഷി വരുന്നതും ഈ നിലത്ത് കിടക്കുന്ന പക്ഷിയുടെ അടുത്തു വരുന്നതും ഈ പക്ഷിയെ ശുശ്രൂഷിക്കുന്നതുമെല്ലാം ഈ മനുഷ്യൻ കാണുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുസഭ മാതാവ് ധനഹാകാലം രണ്ടാം ഞായറാഴ്ച നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1:14-18 തിരുവചനങ്ങളാണ്. ധനഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം പ്രത്യക്ഷീകരണം അഥവാ സൂര്യോദയം എന്നാണ്. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ മാമോദീസായിലൂടെ ത്രിത്വൈക ദൈവത്തെ വെളിപ്പെടുത്തിയതിനെ അനുസ്മരിക്കുന്ന കാലഘട്ടമാണല്ലോ ധനഹാകാലം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1:14 നാം കാണുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ കുഞ്ഞ് പക്ഷിക്ക് മറ്റൊരു പക്ഷിയോട് എന്തുമാത്രം സ്വാതന്ത്ര്യത്തോടുകൂടെ ഇടപഴകാൻ സാധിച്ചു എന്ന് നമുക്ക് ആ കൊച്ചു കഥയിലൂടെ മനസ്സിലായല്ലോ. അതുപോലെ ദൈവം മനുഷ്യനായാൽ മനുഷ്യരായ നമുക്ക് ദൈവത്തോട് എന്തുമാത്രം സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ ഇടപഴകാൻ സാധിക്കുമെന്ന് ദൈവത്തിന് മനസ്സിലായി. അതിനാലാണ് തൻ്റെ ദൈവിക മഹത്വങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മോടൊത്ത് വസിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനായത്. പ്രിയ സഹോദരന്മാരെ, പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ടാണ് പുത്രനായ ഈശോ തൻ്റെ സർവമഹത്വവും മാറ്റിവെച്ച് മനുഷ്യനായതുപോലെ ദൈവത്തിൻ്റെ പുത്രനായ നമ്മുടെ ഈശോയോ നമ്മോട് ആവശ്യപ്പെടുന്നതും ഈശോ സ്നേഹിച്ചതുപോലെ എല്ലാവരെയും നാമും സ്നേഹിക്കണം എന്നാണ്. അതിനാൽ നമ്മുടെ ഈശോയുടെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി നമ്മളും നമ്മുടെ മഹത്വങ്ങളും അഹങ്കാരവും അത്യാഗ്രഹങ്ങളെയും നമ്മുടെ ചില സ്വഭാവ രീതികളെയും യേശുവിന് വേണ്ടി മാറ്റിവെക്കുവാനും നമ്മിലെ കുറവുകളെ നികത്തുവാനും നാം തയ്യാറാകണമെന്നാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ യേശുനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. യേശുനാഥൻ, മനുഷ്യരായ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ദൈവത്തെ സമീപിക്കുന്നതിന് സാധിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് തൻ്റെ എല്ലാ മഹത്വവും ഉപേക്ഷിച്ച് നമ്മിലൊരുവനായി മനുഷ്യനായി മാറിയത്. അപ്പോൾ മനുഷ്യരായ നമ്മളും ആ ഈശോയെ അനുഗമിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട നാമും മറ്റു മനുഷ്യർക്ക് കുറച്ചുകൂടെ സമീപസ്ഥനാകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറുവാനായിട്ട് പരിശ്രമിക്കണമെന്നുകൂടെ ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെപ്പോഴും ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ആ സ്വഭാവത്തെ അല്പമൊന്ന് മാറ്റാനായിട്ട് നാം പരിശ്രമിക്കണം. കാരണം യേശുനാഥൻ മറ്റു മനുഷ്യർക്ക് സമീപസ്ഥനാകുവാൻ വേണ്ടി തന്നെ തന്നെ എളിമപ്പെടുത്തിയതുപോലെ നാമും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സമീപസ്ഥനാകുവാൻ വേണ്ടി നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകണമെന്നുകൂടെ ഈ സുവിശേഷ ഭാഗം സ്നേഹപൂർവ്വം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അങ്ങനെ ഈശോ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയതിനെ അനുസ്മരിക്കുന്ന ഈ ധനഹാകാലത്തിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം ഈശോയുടെ യഥാർത്ഥ ശിഷ്യരാണെന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ജീവിക്കുന്ന വചനമാണെന്ന് നമുക്കറിയാമല്ലോ. 2000 മുൻപ് ലിഖിത രൂപത്തിൽ നൽകപ്പെട്ട ഈ ദൈവവചനത്തിന് ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്നോട് എന്തോ പറയുവാനുണ്ട് എന്നതാണ് ജീവിക്കുന്ന വചനം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. അതിനാൽ നമുക്ക് അല്പസമയം ഈശോയുടെ മുൻപിൽ ശാന്തമായിരുന്ന് ഈ വചനം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈശോയോട് ചോദിക്കാം, എന്താണ് ഈ വചനത്തിലൂടെ ഇന്ന് എൻ്റെ ജീവിത സാഹചര്യത്തിൽ എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന്.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.